വിനായകൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. ജയിലർ സിനിമ നേടിയ വമ്പൻ വിജയമല്ല ഇപ്പോഴത്തെ പ്രശ്നം. വിനായകന് ഒരാൾ ചെറുതായി ഒരു ഉപദേശം കൊടുത്തു. ആദ്യം അല്പം പ്രശംസ പോലെയാണ്, പിന്നീട് ഉപദേശമാണത്. നല്ല ഭാവിക്ക് വേണ്ടി നന്നായി ജീവിക്കുക എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഇപ്പോൾ മോശമായ ഒരു ജീവിതമാണെന്നാണ്. വിനായകൻ പ്രതികരിച്ചതും ഒരു മോശം വാക്കിലൂടെ തന്നെയാണ്. ആ ചീത്ത വാക്ക് അവിടെ നിൽക്കട്ടെ. വിനായകന് സോഷ്യൽ മീഡിയയിൽ നിന്നും ഇത്രനാൾ കിട്ടിയ ചില വിശേഷണങ്ങളും പദവികളും ഒന്ന് നോക്കാം. കാട്ടുമാക്കാൻ, കരിങ്കുരങ്ങ്, ആഫ്രിക്കൻ കുരങ്ങ്, കരുമാടിപ്പന്നി, കാട്ടുവാസി, കരിംഭൂതം, കരിങ്കുരങ്ങനുണ്ടായ ജാരസന്തതി, നിൻ്റെ തന്ത് നീഗ്രുവാണോട, നിൻ്റെ പല തന്തകളും ചത്തുകാണും, റെയിൽവേ സ്റ്റേഷനിലാണ് ഉണ്ടായതെന്ന് കേട്ടപ്പോൾ വിശ്വസിച്ചില്ല, ഇപ്പോൾ വിശ്വാസമായി, പല തന്തക്കുണ്ടായവനെ, അങ്ങനെ തീർത്താൽ തീരാത്ത വിശേഷങ്ങളാണ് പലരും ചാർത്തി കൊടുത്തത്. വിനായകൻ പറഞ്ഞ ചത്തു എന്ന വാക്കിനുമേലുള്ള വിയോജിപ്പ് അത് പ്രകടിപ്പിക്കാനുള്ളൊരു അവകാശമാണെന്നാണ് അവർ പറയുന്നത്. അതിലൂടെ വിനായകൻ്റെ ജാതിയോ വംശമോ അയാളുടെ നിറമോ രൂപമോ അധിക്ഷേപിക്കപ്പെടുകയാണ്. തമ്മിൽ തമ്മിൽ പരസ്പരം ബഹുമാനിക്കുക എന്ന ഔചിത്യം, മനുഷ്യത്വം വിനായകൻ എന്ന പോലെ മനുഷ്യരായിരിക്കുന്ന ഓരോരുത്തർക്കും ബാധകമാണ്. അവർണനായിരുന്നാലും സവർണനായിരുന്നാലും വിനയത്തോടെയുള്ള നല്ല പെരുമാറ്റം ഏതൊരു മനുഷ്യൻ്റെയും സ്വത്താണ്, കരുത്താണ്. തീർച്ചയായും അത് വിനായകൻ കൂടി ഓർക്കേണ്ട കാര്യമാണ്. 100% പ്രൊഫഷണൽ എന്നത് ജയിലർ സിനിമയിൽ വിനായകൻ പറയുന്ന ഒരു ഡയലോഗാണ്. നടൻ എന്ന നിലയിൽ അയാളൊരു 100% പ്രൊഫഷണൽ തന്നെയാണ്. നിശ്ചയിച്ച സമയത്തിന് മുൻപേ സെറ്റിലെത്തുന്ന, കഥാപാത്രത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന, എത്ര തിരക്കുണ്ടെങ്കിലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന, കൃത്യമായ മെനു തയ്യാറാക്കി ഭക്ഷണം കഴിക്കുന്ന ഒരു വിനായകനുണ്ട്. അയാളെ ഒരു താരമാക്കി നിലനിർത്തുന്നതും ഇക്കാര്യം തന്നെയാണ്. ഇന്ത്യയിലെ കലകൾ ഈ രാജ്യത്തെ ആദിമ ജനതയിൽ നിന്നും ഉണ്ടായതാണ്. മണ്ണിൻ്റെ മക്കളിൽ നിന്നും ഉയരാത്ത ഒരു കലയും ഇവിടെയില്ല. വിനായകൻ അതിലെ ഒരു മികച്ച നടനാണ്. ഗുണ്ടയായി അഭിനയിക്കാൻ ചേരിയിൽ പോയി താമസിച്ച് ഗുണ്ടാത്തരം കണ്ടുപിടിച്ച ബോളിവുഡ് താരത്തെ പോലെയല്ല അയാൾ. അവാർഡ് കിട്ടിയപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് പോസ് ചെയ്യാൻ പറഞ്ഞ പത്രക്കാരനോട് അത്തരം വേഷം കെട്ടാനൊന്നും എനിക്ക് വശമില്ല എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യനാണ് അയാൾ. സെലിബ്രിറ്റി ആയിപ്പോയാൽ പിന്നെ അതീവ വിനയമുള്ളവനാകണം, തൊഴുതു നിൽക്കണം, ചിരിക്കണം, വടിവത്ത പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള ഭാഷ വേണം, പിന്നെ തൻ്റെ ജാതിയോടും മതത്തോടും കൂറുവേണം. ഇതൊക്കെയാണ് നമ്മുടെ പൊതുവായ കാഴ്ചപ്പാടുകൾ. വിനായകൻ ഇതിനൊന്നും നിൽക്കുന്നില്ലെങ്കിൽ അയാളെ വെറുതെ വിടുകയാണ് വേണ്ടത്. അയാളൊരു റിബലാണ്, സമൂഹത്തിൻ്റെ പൊതുബോധത്തിനൊപ്പം നടക്കാത്തയാളാണ്. അയാൾ സമൂഹത്തിൻ്റെ തെറി കേൾക്കാൻ തികച്ചും അർഹനാണ്. അയാളത് കേൾക്കുന്നുണ്ട്. പിന്നെ അയാൾ തിരികെ പറയുമ്പോൾ മാത്രം അതെടുത്ത് ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. വിനായകൻ സിനിമയെ പ്രൊഫഷനായി മാത്രം കാണുന്ന ആളാണ്. താരപദവിയോ ആരാധകരോ കയ്യടിയോ ഒന്നും അയാളെ ബാധിക്കുന്ന വിഷയമല്ല. കാശ് തരുന്നവർക്ക് വേണ്ടി അയാൾ നന്നായി അധ്വാനിക്കും, പറഞ്ഞ പണി കൃത്യമായി ചെയ്യും, പൈസ വാങ്ങിപ്പോകും. അതിനപ്പുറം അയാൾ കമൻറ്റിൽ പറഞ്ഞ ആ കാര്യം തന്നെയാണ് സിനിമയെന്ന് അയാൾക്കറിയാം. അയാൾക്ക് വേണ്ടി കൈയടിച്ചില്ലെങ്കിലും, അയാളെപ്പറ്റി നല്ലത് പറഞ്ഞില്ലെങ്കിലും അയാൾക്കൊരു വിഷയമല്ല. അയാളുടെ വാളിൽ പോയി ഇനിയെങ്കിലും നന്നായി ജീവിക്കൂ എന്ന് ഉപദേശം നൽകുന്ന മാന്യന്മാരോട് ഇതിൽ കൂടുതൽ വിനായകൻ എന്ത് പറയാനാണ്?